പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. ഇബാദത്തുകളിലൂടെയും ദൈവസ്മരണയിൽ കൂടിയും ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചവും തിളക്കവും വർദ്ധിപ്പിക്കുവാനുള്ള ദിവസങ്ങളാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ റമദാനിന്റെ സവിശേഷമായ ആത്മീയ പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിൽ സജീവമായി നിൽക്കേണ്ട വിഷയമാണ് ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അഥവാ ഓർമ്മ, സ്മരണ എന്നുള്ളത്. ദിക്റുള്ള നമ്മുടെ ജീവിത മന്ത്രമാവണം. നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഉടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാവണം നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യേണ്ടത്. എന്താണ് ദിക്റുള്ള? എന്താണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് വെച്ചാൽ വിശദമായ രൂപത്തിൽ നാം അത് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ദിക്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫദ്കുറൂനി അദ്കുറുക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങളെ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കണം, എന്നോട് നന്ദികേട് കാണിക്കാൻ പാടില്ല കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അധികമധികമായി ഓർത്തുകൊണ്ടിരിക്കണം. എല്ലാ സന്ദർഭത്തിലും നിങ്ങളുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്ന വികാരമായിരിക്കണം. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. الله من ذكر تيينا الله من أوركنا پرشن مار الله من أوركو غيوم الله من اسمريكو غيوم الله من نود ذكرين دي أدستان تل پردكنا بدهما يپرمار غيوم تيينا ستريغل أبركم അള്ളാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകുമെന്നും മഹത്തായ പ്രതിഫലം അവർക്ക് പ്രദാനം ചെയ്യുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും ഹദീസുകൾ ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ അനുസ്മരിക്കാനുണ്ട്. ധാരാളക്കണക്കിന് ആയത്തുകൾ, അതിലേറെ ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിരവധി ഉത്ബോധനങ്ങളിലൂടെ ദിക്റിന്റെയും ശുക്റിന്റെയും പ്രാധാന്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രസ്താവിച്ചു ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അന ഇന്ദ വന്നി അബ്ദീബി അന എന്ത വന്നി അബ്ദീബി, എന്റെ ദാസൻ എന്നെ സംബന്ധിച്ച് എന്താണോ ധരിക്കുന്നത് ആ ധാരണയോടൊപ്പമായിരിക്കും ഞാൻ. എന്നെ സംബന്ധിച്ച് അവന്റെ മനസ്സിലുള്ള വിചാരത്തോടും ചിന്തയോടും ഒപ്പമായിരിക്കും ഞാൻ. വഅന മഅഹു ഇദാ ദകറനി, അവനെന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഏത് സന്ദർഭത്തിലാവട്ടെ, ആ സന്ദർഭത്തിലൊക്കെ അവനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഫഇൻ ദക്കറനീ ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി,
അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കും. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല. പാപവും നിസ്തനും നിസ്താരനുമായ ഞാൻ അല്ലാഹുവിനെ ഓർത്താൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹു അവന്റെ മനസ്സിൽ എന്നെയും ഓർക്കും. ഫഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹു. ഒരു സദസ്സിൽ വെച്ചാണ് അവൻ എന്നെ ഓർക്കുന്നത് എങ്കിൽ അതിനേക്കാൾ വിശിഷ്ടമായ ഒരു സദസ്സിൽ ഞാൻ അവനെ ഓർക്കും. ഇപ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ മലക്കുകൾ സന്നിഹിതരായിരിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നാം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അറിയണം, ഇതിനേക്കാൾ മേത്തരമായ ഒരു സദസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെക്കുറിച്ച് ഓർക്കുകയും പറയുകയും. കപടവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ എണ്ണിപ്പറഞ്ഞ ദുർഗുണം വല യദുക്കുറൂൻ അല്ലാഹ ഇല്ലാ ഖലീല. അവർ അല്ലാഹുവിനെ കുറച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ, വളരെ കുറഞ്ഞ സമയം മാത്രം. അല്ലാഹു എന്നത് അവർ ഏതോ ഭാഗത്തേക്ക് തള്ളുകയും ഹൃദയത്തിന്റെ രാജവീതിയിൽ നിന്നും തള്ളിപ്പുറത്താക്കുകയും ചെയ്ത ശക്തിയാണ്. അവർക്ക് നേരം കിട്ടുമ്പോൾ സൗകര്യമുണ്ടെങ്കിൽ അല്ലാഹുവിനെ ഓർക്കും. പക്ഷേ സത്യവിശ്വാസികൾ അങ്ങനെയല്ല, അവരുടെ ജീവിതം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലാകുന്നു ഉള്ളത്. എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്ർ എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരർത്ഥമുണ്ട്. എല്ലാ ഇബാദത്തുകളും ദിക്ർ. നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമ്മുടെ ദുആ, നമ്മുടെ തസ്ബീഹ്, തഹ്മീദ്, തംജീദ്, തഹ്ലീല്, എല്ലാം ദിക്റാണ്. പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അത് ദിക്റാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് ദിക്റിന്റെ പരിധിയിൽ പെടുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ള വാചകങ്ങളും വാക്കുകളും, അത് മുഖേന അള്ളാഹുവിനെ ദിക്ര ചൊല്ലുക ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാചകങ്ങളും വാക്കുകളും മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർത്തുകൊണ്ടിരിക്കുക, അത് ദിക്ര. അപ്പോൾ അനുസരണത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദിക്റാണ്. നമ്മുടെ നാവ് കൊണ്ട് ഉരുവിടുന്ന ദിക്റുകളും ദിക്റാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. പാതിരാവേളകളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും എന്ന് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ആ രാവുകളിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ യത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നാകുന്നു അർത്ഥം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിനാകുന്നു ജീവൻ ഉള്ളത്. എപ്പോഴും ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നു അയാൾ. നൂറായിരം പ്രശ്നങ്ങൾക്ക് നടുവിൽ മനസ്സംഘർഷത്തോടുകൂടി ജീവിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ, കുടുംബത്തിന്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ പ്രശ്നം, മാതാവിൻ സാമ്പത്തിക പ്രശ്നം, കടത്തിന്റെ ഞെരുക്കം, രോഗത്തിന്റെയും മഹാമാരിയുടെയും പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ, പട്ടിണി, അങ്ങനെ നൂറ് നൂറായിരം പ്രശ്നങ്ങൾക്ക് നടുവിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മിസ്ലൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ ഉപമയും അള്ളാഹുവിനെ ഓർക്കാത്തവന്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയുള്ള ഉദാഹരണമാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരിച്ചവനാകുന്നു എന്നർത്ഥം. നമുക്കെന്താ സമാധാനം ഉണ്ടാവേണ്ടത്? നമ്മൾ എന്തുകൊണ്ടാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാത്തത്? ഗതികടുന്ന സമയങ്ങളിൽ അള്ളാഹുവെ എല്ലാം നഷ്ടപ്പെട്ടു, ഞാനിതാ ആത്മഹത്യയുടെ വഴിയിൽ തലചായ്ക്കുന്നു എന്ന് ഒരു സത്യവിശ്വാസി എന്താ പറയാത്തത്? എന്തെന്ന് വെച്ചാൽ അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതൊന്നുകൊണ്ട് മാത്രമാണ് ഹൃദയത്തിൽ സമാധാനമുണ്ടാവുക. എനിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണമാണ്, രോഗം പരീക്ഷണമാണ്, സാമ്പത്തിക ഞെരുക്കം പരീക്ഷണമാണ്, മഹാമാരികളും കോവിഡും പരീക്ഷണമാണ്, സാമ്പത്തികമായ പ്രയാസങ്ങളും കടങ്ങളും പലിശക്കെണിയും എല്ലാം പരീക്ഷണമാണ്. അലാ ബിദിക്രില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്. പക്ഷേ അള്ളാഹുവിന്റെ ഉമ്മറപ്പടിയിൽ നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് കണ്ണീരിന്റെ അകമ്പടിയോടുകൂടി തമ്പുരാനോട് പറഞ്ഞാൽ എന്റെ വിളിക്കുത്തരം നൽകുന്ന അള്ളാഹു എന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് ജീവിതാന്തരീക്ഷം ശാന്തമായ രൂപത്തിൽ തിരിച്ചു തരും എന്ന പ്രതീക്ഷ ഒരു സത്യവിശ്വാസിയെ ഭരിക്കുന്ന വികാരമാണ്. അല്ലാ ബിദിക്രില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതൊന്നുകൊണ്ട് മാത്രമാണ് ഹൃദയത്തിൽ സമാധാനമുണ്ടാവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വിശിഷ്ടമായ ഗ്രന്ഥം അൽ വാബിലു സയ്യിബ് എന്ന മഹത്തായ കൃതിയിൽ ദിക്റിന്റെ 100 പ്രയോജനങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ദിക്റുല്ലാഹ് എന്ന് പറയുന്ന ആ മഹത്തായ വിശിഷ്ടമായ ഗുണത്തിന്റെ 100 ഗുണങ്ങൾ, ദിക്റിന്റെ 100 ഗുണങ്ങൾ, ഒരാൾ അള്ളാഹുവിനെ ഓർത്താൽ ഉണ്ടാകുന്ന 100 സൽഫലങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പോകുവാൻ നമുക്ക് സമയമില്ല. ഒറ്റ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ബാബുല്ലാഹിൽ അഅലമുൽ മഫ്തൂഹു ബൈനഹു വബൈന അബ്ദിഹി അദ്-ദിക്ർ. അള്ളാഹുവിനും തന്റെ അടിമക്കുമിടയിൽ തുറന്നുകിടക്കുന്ന വിശാലമായ വാതിലാകുന്നു അവനെ. അതുകൊണ്ട് ആ വാതിൽ അടയ്ക്കരുത്. പരിശുദ്ധ റമദാൻ സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട നിശ്ചയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സജീവമായി മനസ്സിൽ നിലനിർത്തണം എന്നുള്ളതാകുന്നു. അശ്രദ്ധയുണ്ടാകും, മനുഷ്യനല്ലേ, എല്ലായ്പ്പോഴും ഒരേപോലെ ഈമാനിന്റെ ആ പാരമ്യത്തിൽ നിൽക്കുവാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോഴൊക്കെ അശ്രദ്ധയുണ്ടാകും, ചിലപ്പോഴൊക്കെ മനുഷ്യന് പല വിചാരങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ ഈമാനിന് തിളക്കം കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്നഹു ലയുഗാനു അലാ ഖൽബി വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗം മിഅത്ത മറ. എന്റെ മനസ്സിലും ഉണ്ടാവാറുണ്ട് ചില ചിന്തകളും അശ്രദ്ധയുമൊക്കെ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം നബവിയും ഖാളി അയ്യാമും പറഞ്ഞ വ്യാഖ്യാനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലും ഗഫുലത്തും ചിലപ്പോൾ ആലസ്യവും ഉണ്ടാവാറുണ്ട്. ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എന്റെ ഹൃദയത്തിലും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അശ്രദ്ധ. അതുകൊണ്ട് ഒരു 100 വട്ടമെങ്കിലും ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും അള്ളാഹുവിനോട്. പടച്ചവനെ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിന്നും പോയി ചില സമയങ്ങളിൽ. ഞാൻ നിന്നെ ഓർക്കേണ്ട രൂപത്തിൽ ഓർക്കാതെയായിപ്പോയി പടച്ചവനെ, അശ്രദ്ധ ബാധിച്ചു എന്റെ മനസ്സ്. അതിനാൽ നിന്നോട് ഞാൻ ഇതാ പൊറുക്കലിനെ തേടുന്നു എന്ന് 100 വട്ടമെങ്കിലും ഞാൻ പറയാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർബഉൻ ലം യുഅതഹുന്ന അഹദുൻ ഇല്ലാ ഉസിയ ഖൈറയ ദുനിയാ വൽ ആഖിറ ലിസാനൻ ദാകിറൻ വഖൽബൻ ശാകിറൻ വജിസ്മൻ അലൽ ബറാ വലാ ഇസാബിറ وزوجة صالحة التي تحفظ في نفسها وفي مال زوجها മനസ്സിൽ മുദ്രണം ചെയ്യേണ്ട, കാണാതെ പഠിച്ചു വെക്കേണ്ട ഹദീസ്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇഹലോകവും പരലോകവും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നറിയണം. 4 കാര്യങ്ങൾ ഓരോരുത്തരും സ്വയം എണ്ണിക്കൊള്ളൂ. ആ 4 കാര്യങ്ങൾ തനിക്കുണ്ടോ? 4 കാര്യങ്ങൾ തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇഹലോകവും പരലോകവും മഹത്തായ രൂപത്തിൽ സൗഭാഗ്യപൂർണമായി എന്ന് അയാൾ മനസ്സിലാക്കണം. 1, ഖൽബൻ ശാകിറൻ. ഖൽബൻ ശാകിറൻ, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയം. എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ട് കാരുണ്യത്തിന്റെ കേദാരമായ വാത്സല്യത്തിന്റെ കടലായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി പ്രകടനത്തിൽ ജീവിതം. ഖൽബൻ ശാകിറൻ, ശുക്ര ചെയ്യുന്ന ഹൃദയം. എന്ത് ചെയ്താലും ആരോഗ്യമുണ്ട്, അൽഹംദുലില്ല. മക്കള്
സന്തോഷത്തോടുകൂടി പേരക്കുട്ടികൾ മുറ്റത്തുകൂടി കളിച്ചു നടക്കുന്നു, അൽഹംദുലില്ല. വാഹനമുണ്ട്, അൽഹംദുലില്ല. കച്ചവടമുണ്ട്, അൽഹംദുലില്ല. കൃഷിയുണ്ട്, അൽഹംദുലില്ല. ഉദ്യോഗമുണ്ട്, അൽഹംദുലില്ല. ഇതൊന്നുമില്ലാത്ത ആളുകളെക്കാൾ തന്റെ അവസ്ഥ എത്ര നല്ലതാണ്. അതുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ ശുക്ര ചെയ്യുന്ന അടിമകളിലാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഖൽബൻ ശാക്കിറ. ഖൽബൻ ശാക്കിറ, എപ്പോഴും എപ്പോഴും അല്ലാഹുവിന് ശുക്ര ചെയ്യുന്ന ഒരു ഹൃദയം, ഒന്നത്. രണ്ടാമത് വലിസാനൻ ദാക്കിറ, ദിക്ര ചെല്ലുന്ന ഒരു നാവ്, ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. മക്കളോട് സംസാരിക്കുമ്പോൾ മക്കളെ പഠിച്ചവനെ ഓർക്കണം. ഭൗതികമായ സുഖാഡംബരങ്ങളിൽ അർമാദിക്കരുത് മക്കളെ. ഇതെല്ലാം ഊരിയെടുക്കാനും ഇല്ലാതാക്കാനും അള്ളാഹ്ക്ക് സാധിക്കും മക്കളെ. ഭക്ഷണത്തിന്റെ മുമ്പിൽ മക്കൾ ഇരിക്കുമ്പോൾ ആ ഭക്ഷണത്തെ സംബന്ധിച്ച് മക്കളോട് പറയണം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാകുന്നു നീയും നിന്റെ ഉമ്മയും ഞാനുമെല്ലാം നിന്റെ ഭാര്യയും കുട്ടികളുമെല്ലാം സന്തോഷത്തോടുകൂടി ഈ ഭവനത്തിൽ അള്ളാഹുവിന്റെ ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ശുക്ര ചെയ്യണം എന്ന് മക്കളോട് പറയണം. അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് സാധിക്കണം. വലിസാനൻ ദാക്കിറ, എപ്പോഴും അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാവ്, നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു, റസൂലേ, ഇസ്ലാമിലെ ശരീഅത്തൊക്കെ വലിയ പ്രയാസമാണ്, എന്നാലും ഞാൻ കഴിയാവുന്നിടത്തോളം നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഇബാദത്തും എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ എനിക്ക് ലളിതമായ രൂപത്തിൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഒരു ഒറ്റമൂലി താങ്കൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ലാ യദാലു ലിസാനുക റതബം ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ ഉർവരമായിരിക്കട്ടെ നിന്റെ നാവ്. ആ നാവിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവട്ടെ. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നീ മന്ത്രങ്ങൾ എല്ലാ സന്ദർഭത്തിലും നിന്റെ നാവിലൂടെ തട്ടിക്കളിക്കട്ടെ. ഇതിരിമേനി പഠിപ്പിക്കുക, അതെനിക്കും നിങ്ങൾക്കും പറ്റൂലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ലിസാനൻ ദാക്കിറ വഖൽബൻ ശാക്കിറ വജിസ്മൻ അലൽ ബലാഇ സാബിറ. മൂന്നാമത്തേത്, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ പതറാത്ത, ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ, മാരകമായ രോഗങ്ങൾ ഇന്ത്യൻ്റായി കടിച്ചു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ ഓരോ ഞണ്ടിനെ പോലെ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിസ്മൻ സാബിറ, പതറാത്ത സബറോടുകൂടി നിലകൊള്ളുന്ന ഒരു ശരീരം ഒരാൾക്കുണ്ടാവുക. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ക്ഷമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ക്ഷമ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ഏതൊരു ക്ഷമയാണോ കാണിച്ചത്, ഫസബറുൻ ജബീൽ, അല്ലാഹുൽ മുസ്തആലു അലാ മാ തസിഫൂൻ, അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ക്ഷമ. വസബറൻ അലൽ ബലാഇ വജിസ്മൻ അലൽ ബലാഇ സാബിറ. നാലാമത്തേത്, വസൗജതൻ സാലിഹ, നല്ല സ്വഭാവശുദ്ധിയുള്ള സദ്വൃത്തയായ ഒരു ഭാര്യ. എന്നാണ് ആ ഭാര്യയുടെ സവിശേഷത? അല്ലദീ തഹ്ഫദു ഫീ നഫ്സിഹ, അവളുടെ നഫ്സ് അവൾ കാക്കണം, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം അവൾ എല്ലാ അർത്ഥത്തിലും. വതഹ്ഫദു ഫീ മാലി സൗദിഹ, ഭർത്താവിന്റെ മുതലും സ്വത്തും സമ്പാദ്യവുമെല്ലാം നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് കരുതലോടും സൂക്ഷ്മതയോടും കൂടി അത് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാര്യ. ഈ നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ യഹലോകവും പരലോകവും അള്ളാഹു അയാൾക്ക് നൽകിയെന്നറിയണം. ഒന്ന്, ഖൽബൻ ശാക്കിറൻ, വലിസാനൻ ദാക്കിറൻ, വജിസ്മൻ അലൽ ബലാഇ സാബിറ, വസൗജതൻ സാലിഹ. ഈ നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ യഹലോകവും പരലോകവും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നറിയണം. നമ്മളെ ദിക്റുകളെ പറ്റി നമുക്കറിയാം അല്ലേ? രണ്ടു തരം ദിക്റുകൾ, ദിക്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടു തരമുണ്ട്. ഒന്ന് മുത്തലഖാണ്, മറ്റൊന്ന് മുഖയ്യദാണ്. മുത്തലഖ് മുഖയ്യദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് മുത്തലഖ് എന്ത് മുഖയ്യദ്? ഞാൻ പറഞ്ഞു തരാം. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും പറയാവുന്ന രൂപത്തിലെ ദിക്റുകൾ, എപ്പോഴും പറയാം, ഇന്ന സന്ദർഭം ഇല്ല. സുബ്ഹാനല്ലാഹ്,
അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, ഇതൊക്കെ ദിക്റാണ്. അതിന് യാതൊരു സമയനിശ്ചയല്ല, ഏഴ് സമയത്തും പറയും. ഉറക്കമുണരുമ്പോൾ, ഉണരാൻ പോകുമ്പോൾ, ഉറക്കത്തിൽ ഞെട്ടിയുണരുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, മക്കളെ കാണുമ്പോൾ, വീട്ടിൽ കഴിയുമ്പോൾ, ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, എല്ലാ സമയത്തും പറയും. അതെന്താണ് മുത്തലഖ്? നിരുപാധികമായി എല്ലാ സമയത്തും പറയും. മുഖയ്യദായ ദിക്റുകൾ, ഇന്ന സമയത്ത് ഇന്ന ദിക്ർ, ഇന്ന സമയത്ത് ഇന്ന ദിക്ർ. നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇരുന്ന് പറയാറില്ലേ അസ്തഗ്ഫിറുല്ലാഹൽ അസീം? നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയാറില്ലേ അല്ലാഹുമ്മ അന്തസ് സലാം വമിൻകസ് സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം? നമസ്കാരത്തിന് ശേഷം നമ്മൾ മാനി അലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദി മിൻകൽ ജദ്ദ് പറയാറില്ലേ? ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ, മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഉമ്മയും ഉപ്പയും മക്കളെ പഠിപ്പിക്കാറില്ലേ ഖുൽ ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറയൂ മോനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇക്റാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കൂ അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാകുന്നു സ്തുതി. മക്കളും നിങ്ങളും ഒന്നായിട്ട് അള്ളാഹനോട് പറയാ അൽഹംദുലില്ലാ. മക്കളത് പറയട്ടെ, അവരുടെ നാവിൽ മന്ത്രമായി തീരട്ടെ അൽഹംദുലില്ലാ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മില്ലാഹി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഇതാ ഞാൻ കിടക്കാൻ പോകുന്നു, നീ ഈ ഉറക്കത്തിൽ എന്റെ റൂഹ് പിടിപ്പിക്കുകയാണെങ്കിൽ സാലിഹ്യങ്ങളോടൊപ്പം മരിപ്പിക്കണമേ, അഥവാ ഈ പ്രഭാതത്തിൽ ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ നല്ലവരായ ജനങ്ങളോടൊപ്പം ജീവിക്കാൻ തൗഫീക്ക് തരണമേ, അത് പ്രാർത്ഥനയാണ്. ഉറക്കം വിട്ടുണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹയാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, ആ പ്രാർത്ഥന ദിക്റല്ലേ? ബാത്റൂമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്, അത് പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ? ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഗുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി, പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ? വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ഇലാ റബ്ബിനാല മുൻകലിബൂൻ എന്നത് പ്രാർത്ഥനയല്ലേ? അള്ളാഹു പഠിപ്പിച്ച വചനമല്ലേ? വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ആ വാക്ക് പറഞ്ഞാൽ പിശാജ് പറയും നമുക്ക് ഇനി സ്ഥാനല്ല ഇവിടെ. അള്ളാഹു പറയും ലഖദ് ഹുദീത, നീ ശരിയായ വഴിയിൽ കൂടിയാകുന്നു മകനെ സഞ്ചരിക്കുന്നത്, ലഖദ് ഹുദീത്ത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ കാവല്ല നിങ്ങൾ. പിശാജ് പറയും നമുക്ക് ഇനി സ്ഥാനല്ല, നമുക്കിവിടെ യാതൊരു പഴുതുമില്ല, ഇയാൾ ഹൃദയത്തിൽ കടന്നുകൂടാൻ ദിക്റാകുന്നു അത്. എന്താ നിങ്ങൾ ആകെ പറഞ്ഞത്? പൊരേന്ന് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇടതുകാല് മുമ്പോട്ട് വെച്ചിട്ട് നിങ്ങൾ പറയാ എന്ത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, കാര്യമൊക്കെ അള്ളാഹ് വിട്ടുകൊടുത്തു. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ, വലതുകാല് അകത്തേക്ക് വെച്ചുകൊണ്ട് പറയൂ ബിസ്മില്ലാ, ബിസ്മില്ലാഹി വലജിന, പടച്ചവനെ നിന്റെ പേരിലാകുന്നു ഞങ്ങൾ ഇതായി വീട്ടിലേക്ക് അടക്കുന്നത്. പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ അത്? നിങ്ങൾ പറയൂ ഏത് സന്ദർഭമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്റല്ലാത്തത്? അപ്പോൾ ദിക്ർ എന്ന് പറഞ്ഞാൽ മുത്തലക്കുണ്ട്, മുഖയ്യദുണ്ട്, നിരമാധികമായി പറയുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ എപ്പോഴും പറയാവുന്ന കാര്യങ്ങളുമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണെന്ന് പറയുന്ന പർവ്വതത്തിന്റെ അരികിൽ ചെന്നപ്പോൾ നബി തിരുമേനി സഹാബിമാരെ പിടിച്ചു നിർത്തി, തീറോ മുന്നോട്ട് പോയിക്കോളൂ, ഹദാ ജുംദാൻ, ജുംദാൻ എന്ന് പറയുന്ന പർവ്വതമാകുന്നു ഇത്. സബഖൽ മുഫരിദൂൻ, സബഖൽ മുഫരിദൂൻ, വ്യത്യസ്തമായി ജീവിക്കുന്നവർ നാളെ പരലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറിയിരിക്കുന്നു. സബഖൽ മുഫരിദൂൻ, വ്യത്യസ്തമായി ജീവിക്കുന്നവർ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. സഹാബിമാർ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് മുഫരിദൂൻ, വ്യത്യസ്തമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂല് പറഞ്ഞു, അസ്സാകിറൂന അല്ലാഹ കസീറം വസ്സാകിറാത്, അള്ളാഹുവിനെ അധികമധികമായി ഓർക്കുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും, അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളും. വളരെ നിസ്സാരല്ലേ സംഗതി. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവമായിരുന്നു,
പള്ളിയുടെ ചെരുവിൽ ജീവിച്ച ആൾക്കാരാ, പള്ളിയുടെ ചെരുവിൽ ജീവിച്ച ആൾക്കാരാ. അവരെ റസൂലിന്റെ അടുക്കൽ വന്ന് പരാതിപ്പെട്ട റസൂലെ, ഒരു സങ്കടമുണ്ട് പറയാൻ, ഒരു സങ്കടമുണ്ട്. ഞങ്ങൾ സാധുക്കളാണ്, കയ്യിൽ കാശും പുത്തനും പൈസയും സ്വത്തൊന്നും ഇല്ലാത്ത പാവങ്ങളാണ്. ആകെ പള്ളിന്റെ ചരുവിൽ ജീവിക്കും. നിങ്ങൾ ആരെങ്കിലും വല്ല ഭക്ഷണം കൊണ്ടിരുന്നാൽ കഴിക്കും. അങ്ങനെ ഞങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ ഈ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരാണ്. പക്ഷേ താങ്കൾ സംഭാവനയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ, യുദ്ധത്തിൽ സംഭാവന ചെയ്യാനും ജിഹാദിന് പോവാനും പറയുമ്പോൾ, വാഹനങ്ങളില്ല, കാശില്ല, പുത്തനില്ല, സമ്പാദ്യമില്ല, ഒന്നുമില്ല, ഞങ്ങൾ എന്താ ചെയ്യാ? സാമ്പത്തിക ശേഷിയുള്ള അബൂബക്കറും ഉസ്മാനും അലിയും അബ്ദുറഹ്മാനും ഔഫും ഉമറും ഒക്കെ ഇതൊക്കെ സംഭാവന ചെയ്ത് സ്വർഗം ഇങ്ങനെ വാരിക്കൂട്ട. എന്താ റസൂലെ ചെയ്യാ? ഞങ്ങൾക്കും വേണ്ടേ സ്വർഗത്തിൽ പോവല്? അവര് മാത്രം പോയാ മതിയോ സ്വർഗത്തിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂ ഹുറൈറയെ വിളിച്ചുകൊണ്ട് ചെവിട്ടിൽ പറയുന്നു, നിനക്ക് ഞാനൊരു സൂത്രം പറഞ്ഞു തരാം, അത് നീ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം പോലെ തന്നെ അള്ളാഹു നാളെ സ്വർഗത്തിൽ നിനക്ക് പദവികൾ തരും. എന്താ ചെയ്യാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിവസത്തിൽ 100 പ്രാവശ്യം നീ ചൊല്ലിയാൽ മതി. ഓരോ നമസ്കാരങ്ങൾക്കും ശേഷം അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അത്രയും നിങ്ങൾക്ക് അള്ളാഹു പദവികൾ തരും. അങ്ങനെ ആരും കാണാതെ അബൂഹുറൈറ പിറ്റേന്ന് തന്നെ സ്വകാര്യമായിട്ട് ഒരു മൂലയിൽ കുത്തിരിഞ്ഞ്, അബൂബക്കറും കാണാതെ, ഉമറും കാണാതെ, ഉസ്മാനും കാണാതെ സ്വകാര്യമായിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 ഇങ്ങനെ പറയാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യന്മാർ വിടുമോ? അവരിത് കേട്ടോ, അവരും ചൊല്ലി തുടങ്ങി. റസൂൽ അബൂഹുറൈറ വീണ്ടും വന്ന്, റസൂലെ റസൂലെ, സംഗതി പിന്നെയും കുഴപ്പമായി. എന്താ? അവർക്ക് ഈ ചെയ്യുന്ന പ്രതിഫലവും കിട്ടും, ഞങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ പ്രതിഫലവും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക്കൽ ഫളു മിനല്ലാഹ് യുഅതീഹി മൻ യശാ. അത് അല്ലാഹു ചെയ്യുന്ന കാരുണ്യമാണ്. അബൂ ഹുറൈറ അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വാരി കോരി കൊടുക്കും. അതിൽ നീ ഒരിക്കലും വിഷാദ ചിത്തനാവേണ്ടതില്ല. നിനക്കും അല്ലാഹു സ്വർഗത്തിൽ മഹത്തായ പദവികൾ തരും. നിന്റെ ഹൃദയമാണ് അല്ലാഹു നോക്കുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ നബിതിരിമേനെ സമാധാനിപ്പിക്കാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിസ്സാര വിഷയമല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിനും ശേഷവും ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് 10 പേരെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകും. സ്വർഗത്തിൽ അത്രയും പദവി കൊടുക്കുമെന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ. യൂനസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കാലാകാലം കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്ക ഈ സുബ്ഹാനഹു നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധമാണ്. ഓരോ ദിവസവും നിങ്ങൾ സുബ്ഹാനല്ലാഹ് ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ 100 പുണ്യം അല്ലാഹു രേഖപ്പെടുത്തും. 700 മുതൽ 70,000 ഇരട്ടി വരെ ആയിരിക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുക. വമൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമി മിഅത്ത മറ, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങളൊക്കെ ഒരുപാട് അല്ലാഹു പൊറുക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ പാപങ്ങൾ സമുദ്രത്തിലെ നുരയുണ്ടല്ലോ, സമുദ്രത്തിലെ നുരയോളമുള്ള പാപങ്ങൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തുകൊടുക്കും. നിസ്സാരമായ കാര്യങ്ങൾ. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്രയും പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നറിയണം നിങ്ങൾ. അബൂ മുസ്അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി പറയുകയാണ്, അല അദുല്ലുക അല കൻദിൻ മിൻ കുനൂദിൽ ജന്ന, സ്വർഗത്തിലെ അക്ഷയ ഖനികളിൽ ചില ഖനികൾ ഞാൻ നിനക്ക് ഒരിക്കലും തീരാത്ത ഖനികൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ. ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ, ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ,
അതിലെല്ലാം അള്ളാഹുവിന്റെ അപരിമേയമായ കഴിവിനെ കുറിച്ച് വിളംബരമുണ്ട്. തന്റെ പാപത്തരം ഏറ്റു പറയുന്ന കുറ്റം സമ്മതിക്കുന്ന പ്രവണതയുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും യാചനയും അഭ്യർത്ഥനയും സങ്കടവും കണ്ണീരും തേങ്ങലും വിതുമ്പലും എല്ലാം എല്ലാം അടങ്ങിയിട്ടുള്ള സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത്തു അലൈഹി ശംസ്. സൂര്യൻ ഉദിച്ചിട്ടുള്ള ദിവസത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ധന്യമായ സമ്പത്താകുന്നു ഈ പറയുന്ന നാല് വാക്കുകൾ. ചെറുത, പക്ഷേ അള്ളാഹുവിന്റെ തുലാത്തിൽ വലിയ കനം തൂങ്ങുന്ന ദിക്റാകുന്നു. അത് നിസ്സാരമായ വിഷയമല്ല. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസർ, നബി തിരുമേനി പറഞ്ഞ ഒരു സംഭവമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. അങ്ങനെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിയോട് പറഞ്ഞു, ലഅർഫഅന്നക മഖാനൻ അലിയ, ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ കൊണ്ടുപോകും സക്കരിയ, ഉന്നതമായ സ്ഥാനങ്ങളിൽ. കാഫായാ ഐൻ ഫാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك ربي شقيا إن فراتت زكريا نبي عليه السلام نور الله برينه زكريا نان إن يتهم إنذا ما يستاننا للأبرودكم زكريا نبي تولي الرسول الله بيندنا أنجني جانا دين ماترك أنت سيدد. ഇബ്നു അബ്ബാസ് പറഞ്ഞ സംഭവ നബി തിരുമേനി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇബ്നു കസീർ പരിശോധിക്കൂ ഈ സംഭവം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അല്ലാഹു പറയുകയാണ്, സക്കരിയ നീ കേൾക്കണം, ലഖദ് നളർതു ഇലാ സഹാഇഫന്നാസി കുല്ല ലൈല, ജനങ്ങളുടെ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകൾ എല്ലാ രാത്രിയിലും ഞാൻ പരിശോധിക്കാറുണ്ട്. ഫവജത്തുക ദാഇമൻ തുക്സിറുൽ തസ്ബീഹ, അപ്പോൾ ഞാൻ കണ്ടത് എല്ലാവരെയും കാൾ ധാരാളക്കണക്കിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് താങ്കൾ. അതിനാൽ ദക്കരിയ നിന്നെ ഏറ്റവും സമുന്നതമായ സ്ഥാനങ്ങൾ ഞാൻ അവരോധിക്കാൻ പോകുന്നു. അബുദർദ റളിയല്ലാഹു എന്ന് പറയുകയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പാത്രങ്ങൾക്ക് ക്ലാവ് പിടിക്കാൻ സ്ത്രീകൾക്ക് വേഗത മനസ്സിലാവും. ഉപയോഗിച്ച് 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 പാത്രത്തിന്റെ അടിയിലൊക്കെ പണ്ട് ഈയം പൂശുക എന്ന് പറയും. അലൂമിനിയ പാത്രങ്ങളും ചെമ്പിന്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചൊരു കാലഘട്ടം, സ്റ്റീലിന്റെ പാത്രമുള്ള കാലഘട്ടമല്ല. ചെമ്പിന്റെ പാത്രം ഉപയോഗിച്ച ഞങ്ങൾക്കൊക്കെ പണ്ടറിയാം, ഉമ്മമാരൊക്കെ പുറത്ത് ഈ ആൾക്കാരെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട് ഈയം പൂശി പാത്രത്തിന് തിളക്കമുണ്ടാകാൻ വേണ്ടിയാ, പാത്രത്തിന് തിളക്കമുണ്ടാവാൻ വേണ്ടിയാണ് ഈയം പൂശുന്നത്. അതോട് ക്ലാവൊക്കെ മാറിയിട്ട് പാത്രം നല്ല വെട്ടിത്തിളങ്ങും, നല്ല അലൂമിനിയ ഒക്കെ, അലൂമിനിയത്തിന്റെ ആ രാസപദാർത്ഥങ്ങൾ കെമിക്കൽ അതിന്റെ ലായനി സൊല്യൂഷൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം ചെമ്പിന്റെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും. അബുദർദ റളിയല്ലാഹു എന്ന് പറയുന്നു, ലികുല്ലി ശൈഇൻ ജലാഉൻ വ ഇന്ന ജലാഅൽ ഖൽബി ദിക്റുല്ലാഹ്. സുഫിയാനു സൗരി പറയുന്നു, പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങളിലും ക്ലാവ് പിടിക്കും. ആ ക്ലാവ് പിടിച്ച ഹൃദയങ്ങളെ നിങ്ങൾക്ക് സമുദ്രിക്കാനും തിളക്കം കൂട്ടാനും ഏറ്റവും നല്ലത് ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അബുദർദാവ് പറയുന്നു, ഹൃദയത്തിന്റെ വെളിച്ചമാണ്, പ്രകാശമാണ്, കാന്തിയാണ് ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. തീർച്ചയായും അത് ഒരു വലിയ സംഭവമാണ്. ഈ പരിശുദ്ധ റമദാൻ സമാഗതമാകുന്ന പശ്ചാത്തലത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത്, ദിക്റുള്ളാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പഴയ കാലഘട്ടങ്ങളിൽ പഴയ തലമുറ ചെയ്യേണ്ട പ്രവൃത്തിയല്ല, പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഹൃദയത്തിലെ അതിജീവന മന്ത്രമായി കൊണ്ടു നടക്കണം. ദിക്റുള്ളാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ ജീവിതം ശ്രദ്ധിക്കട്ടെ, ജീവിതം മുന്നോട്ടു പോകട്ടെ. നമ്മുടെ ജീവിതം ഇതേ രൂപത്തിൽ പ്രയാണം ചെയ്ത് പ്രയാണം ചെയ്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.